14 വർഷമായി മുടങ്ങാതെ രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്കെത്തുന്ന ഒരാൾ ഏത് തിരക്കിനിടയിലും മേളയ്ക്കായി സമയം മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ കലയോടും സിനിമയോടും അയാൾക്കുള്ള അടങ്ങാത്ത പ്രണയം എത്രത്തോളമാണെന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാ രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളകളിലെയും പരിചിതമായ മുഖമാണ് ഡോക്ടർ MKP നായരുടേത്. അത്രത്തോളം പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിന് ഓരോ മേളയും. തുടർച്ചയായി 14 വർഷവും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഡോക്ടർ MKP നായർ. ആളുകളിപ്പോൾ കുറെ കുറവാണെന്ന് തോന്നുന്നു, പക്ഷേ ഈ 14 കൊല്ലവും എനിക്കിവിടെ ഈ ഫെസ്റ്റിവലിന് വരാൻ സാധിച്ചു. പല സിനിമകളും പല ലാംഗ്വേജിലുള്ള സിനിമകളിലെ ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററീസ് ഒക്കെ എപ്പോഴും കാണിച്ചിരുന്നു. ഇവിടെ വന്ന ഈ ഫെസ്റ്റിവലിന് വരുമ്പോഴാണ് പല സൗഹൃദങ്ങളും കിട്ടുന്നത്, പലരെയും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ആളുകൾ സ്ഥിരമായിട്ട് വെളിയിരുന്ന് പാട്ട് പാടുകയും കൈവരിയിലൊക്കെ ഇരിക്കുമായിരുന്നു, ഇപ്പം അതൊന്നും കാണുന്നില്ല, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തോന്നുന്നു. പക്ഷേ ആൾ പണ്ടുള്ളതെന്ന് വളരെ കുറച്ച് ആണ് കാണുന്നത്, പക്ഷേ എല്ലാ സീരിയസ് വ്യൂവേഴ്സാണെന്ന് തോന്നുന്നു. അങ്ങനെ നടന്നു പോവുകയാണ്. ഈ 14 കൊല്ലവും എനിക്ക് കാണാൻ സാധിച്ച വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പല ഭാഷകളിലെയും ഡോക്യുമെന്ററികളും ഹ്രസ്വ ചലച്ചിത്രങ്ങളും കാണാൻ സാധിച്ചത് ഭാഗ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മേളയുടെ ജനനം മുതൽ സന്തത സഹചാരിയായി കൂടെ കൂടിയ ഡോക്ടർ MKP നായരെ പക്ഷെ ഇത്തവണത്തെ മേള അത്ര കണ്ട് തൃപ്തിപ്പെടുത്തുന്നില്ല. പണ്ട് തിയേറ്ററുകളുടെ പടികളിലിരുന്ന് പാട്ടും കൈക്കൊട്ടുമായി മേളയെ ആഘോഷമാക്കുമായിരുന്ന പ്രേക്ഷക കൂട്ടമൊന്നും ഇത്തവണയില്ല. എല്ലാവരും വളരെ സീരിയസ് ആയി ചിത്രം കണ്ട് തിരിച്ചു പോകുന്നു. ഇവിടെ സൗഹൃദങ്ങൾ ജനിക്കുന്നില്ല. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ലഭിക്കുന്ന അത്രത്തോളം പ്രാധാന്യം ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് കാരണം. എന്നാൽ അതൊന്നും ഡോക്ടർ MKP നായരെ ബാധിക്കുന്നില്ല. മേളകളോടുള്ള അടങ്ങാത്ത ദാഹവുമായി വരും മേളകൾക്കായി കാത്തിരിക്കുകയാണ് അദ്ദേഹം. ക്യാമറമാൻ ചന്ദ്രനാരിനാടിനൊപ്പം ശിവാനന്ദ് CV, ഇന്ത്യ ടുഡേ.